ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു സൈലൻ്റ് ലേണിംഗ് എല്ലാവർക്കും സൈലൻ്റ് ലേണിങ്ങിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമല്ലട മക്കളെ അപ്പോൾ ഞാൻ ജസീൽ ഞാൻ നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൾട്ടിയാണ് എസ് എസ് നമ്മൾ ഫിസിക്സിൽ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ മുഴുവനെ പ്ലസ് നമ്മൾ വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്യും സൈലത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ പത്താം ക്ലാസ്സിലെ ഫിസിക്സിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയാണ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് അറിയുമ്പോൾ പറയാം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ എന്നും എന്താണ് വോൾട്ടേജ് എന്ന് പറയണം കറണ്ടും വോൾട്ടേജും അറിയാത്തൊരാൾക്ക് ഇലക്ട്രിസിറ്റിയിൽ പുക മാത്രമായിരിക്കും അപ്പോൾ കറണ്ടിനെ കുറിച്ചും അതേപോലെ വോൾട്ടേജിനെ കുറിച്ചുമുള്ള എല്ലാ തെറ്റുധാരണങ്ങളും ഞാനിതാ മാറ്റാൻ പോകുന്നു എല്ലാവരും ഉഷാറാണെങ്കിൽ ഇതാ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആരംഭിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇലക്ട്രിക് കറണ്ട് വൈദ്യുത പ്രവാഹ തീവ്രത അതിനെക്കുറിച്ച് പറയുന്ന മുന്നോടിയായിട്ട് ചാർജ് എന്താണെന്ന് അറിയണം മക്കളെ എന്താണ് ഈ ചാർജ് എന്ന് പറയുന്നത് നമ്മളൊരു ചാലകം അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടല്ലേ കുറെ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള കുറെ ഇലക്ട്രോൺസ് ഉണ്ട് ഈ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ആക്ച്വലി ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കണ്ടക്ട് എടുക്കുമ്പോൾ ചാല കൊടുക്കുമ്പോൾ അവിടെ ഈ നെഗറ്റീവ് ചാർജ് ആയ ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അപ്പോൾ ഈ ചാർജിനെന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആണ് ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഈ ചാർജിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ ആക്ച്വലി കറണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ചാർജിന്റെ ഫ്ലോയിനെയാണ് മക്കൾ എന്ത് പറയുന്നടാ കരണ്ട് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ചാർജിന്റെ ഫ്ലോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ സെക്കൻഡിലുണ്ടാകുന്ന ചാർജിൻ്റെ ഫ്ലോയാണ് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ടിനെ നമുക്ക് എങ്ങനെ പറയാം കറണ്ട് ഐ ഇസ് ഈക്വൽ ടു മക്കൾ എന്താണ് ക്യൂബ് ആണ് ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ടായി അതിന്റെ യൂണിറ്റ് ആംപിയർ ആണ് അതിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ ദിശ പറയുമ്പോൾ അത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് ഓക്കെ എന്താണ് പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് അപ്പോൾ ഇപ്പോൾ കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലോ ആണ് അപ്പോൾ ഒരു കണ്ടക്ടറിൽ കിടക്കുന്ന ഒരു ചാലകത്തിൽ കിടക്കുന്ന ചാർജ് ചുമ്മാതെങ്ങ് മൂവ് ചെയ്യുമോ മൂവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്തു മക്കളെ എന്തു മക്കളെ യെസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ ഒരു കണ്ടക്ടറിനകത്തുള്ള ചാർജ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടക്ടറിന് നെക്രോസ് കൊടുക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് ബാറ്ററി കൊടുത്താൽ മതിയടാ ബാറ്ററിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആ കണ്ടക്ടർ എടുത്തു ആ കണ്ടക്ടറിനകത്ത് മക്കളെ കുറേ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു കുറേ കുറേ ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്താലാണ് കറണ്ട് ഉണ്ടാകുന്നത് ഈ മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും ഒരു ബാറ്ററി നൈസായിട്ട് കണക്ട് ചെയ്യും ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇവിടെയുള്ള ഇലക്ട്രോൺസൊക്കെ എന്ത് ചെയ്യും ആഹാ ഹാ ഹയ്യടാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഈ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത് ബാറ്ററിക്കുള്ളത് ഈ ചേച്ചി എന്താ ചെയ്യുന്നത് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുവല്ലേ അപ്പോൾ ചാർജിനെ മൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ ചാർജിന് കൊടുക്കുന്ന വർക്കാണ് ചാർജിനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തോട്ട് മൂവ് ചെയ്യിക്കാൻ കൊടുക്കുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ചാർജ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ ബാറ്ററി കൊടുത്തിരിക്കണം ബാറ്ററി കൊടുത്തെങ്കിൽ മാത്രമേ ചാർജ് മൂവ് ചെയ്യൂ അങ്ങനെ ചാർജ് മൂവ് ചെയ്താലാണ് കറണ്ട് ഉണ്ടാകുന്നത് ചുരുക്കം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാകും മക്കളെ കറൻറ്റ് ഉണ്ടാകൂ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും കറൻറ്റിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞുതരാം അതിന് മുന്നോടിയായിട്ട് കറണ്ടിനെ മെഷർ ചെയ്യുന്ന ഡിവൈസാണ് അമ്മീറ്റർ എന്ന് പറയുന്നത് ഇതാണ് മക്കളെ അമ്മീറ്റർ അതിനെ സിംബോളിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഡിവൈസ് എന്താണ് അത് വോൾട്ട് ആണ് എന്താണ് മക്കളെ വോൾട്ട് മീറ്റർ ആണ് അമ്മീറ്റർ എപ്പോഴും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം വോൾട്ട് മീറ്ററിനെ പാരൽ ആയിട്ടാണ് കണക്റ്റ് ചെയ്യേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം ഈ കറൻറ്റിൻ്റെ വോൾട്ടേജിൻ്റെയും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ മാറ്റാൻ പോകുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ട് അല്ലേ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് ഇരിക്കുകയാണ് ഒരു വാട്ടർ ടാങ്ക് ഒരു ടവറിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്കിൽ എന്താ ഉള്ളത് വെള്ളമാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളമുണ്ടല്ലേ ഈ വാട്ടർ ടാങ്കിലുള്ള വെള്ളത്തിന് നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ച് ഒരു ഒരു പി ബി സി പൈപ്പ് ഉപയോഗിച്ച് താഴോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മളൊരു ടാപ്പ് കണക്ട് ചെയ്ത് ഒരു ടാപ്പ് നൈസായിട്ട് ഇട്ടുവാ അന്തസ്സുള്ള ടാപ്പ് അല്ലേ ഒരു ടാപ്പ് കണക്ട് ചെയ്ത് വെള്ളം ഷൂ 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 ഷൂമ് വരുന്നുണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലേടാ ഇനി ഞാൻ പറയുമ്പോൾ എന്ന കാര്യം ശ്രദ്ധിക്കുക ഇതിനകത്ത് കിടക്കുന്ന വാട്ടർ വെള്ളം വെള്ളമാണ് നമ്മളുടെ ചാർജ് എന്ന് പറയുന്നത് വെള്ളമാണ് ചാർജ് എന്ന് പറയുന്നത് ടാപ്പ് അടച്ചു വെച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ വെള്ളം അനങ്ങുന്നില്ല ഈ വെള്ളം എന്ത് ചെയ്യുന്ന ടാപ്പ് തുറന്നു കഴിയുമ്പോൾ വെള്ളം എന്ത് ചെയ്യും ഈ പൈപ്പിലൂടെ താഴോട്ടേക്ക് താഴോട്ടേക്ക് പോവും പോകത്തില്ലേടാ അപ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്ക് ഫ്ലോ ഓഫ് വാട്ടർ ഫ്ലോ ഓഫ് എന്താണ് ഫ്ലോ ഓഫ് വാട്ടർ വാട്ടറിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് കരണ്ട് എന്ന് പറയുന്നത് കരണ്ട് എന്ന് പറയുന്നത് മനസ്സിലായോടാ പിന്നെ നമുക്കറിയാം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ ഇവിടെ എന്തുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ വെള്ളം നല്ല സ്പീഡിൽ പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഈ ഹൈറ്റ് കൂട്ടിയാൽ മതി ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഇത്രയാക്കി അപ്പോൾ വെള്ളം നല്ല സ്പീഡിൽ വരും ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ചാലോ ഇത്രയും ഹൈറ്റിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നതെങ്കിലോ വെള്ളം വളരെ സാവകാശം മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ വെള്ളം നല്ല സ്പീഡിലുണ്ടാവും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിക്ക് സമവായിട്ടാണ് നമ്മളവിടെ എന്തിനാണ് എടുക്കുന്നത് വോൾട്ടേജിനെ എടുക്കുന്നത് അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി അപ്പോൾ എന്ത് സംഭവിക്കും സ്പീഡിൽ വെള്ളം പുറത്തോട്ട് വരും സ്പീഡിൽ വെള്ളം എന്ത് ചെയ്യുന്നു മക്കളെ പുറത്തോട്ടേക്ക് വരും ഓക്കെ എടാ മക്കളെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഫ്ലോ ഓഫ് വാട്ടർ അതാണ് കറൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാർജാണ് വാട്ടർ നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ ആ ചാർജ് എന്ത് ചെയ്യുന്നു ആ വാട്ടർ എന്ത് ചെയ്യുന്നു ഫ്ലോ ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറയും കറണ്ട് ഉണ്ടായി അങ്ങനെ കറണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് ഡിഫറൻസ് ഉണ്ടാകേണ്ട മുകളിലോട്ട് പോകുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ എനർജി താഴെ ലോവർ പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാർജ് ഫ്ലോ ചെയ്യൂ വാട്ടർ ഫ്ലോ ചെയ്യൂ ഐഡിയ മനസ്സിലായടാ അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ കരണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം ഈ കറണ്ടിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അതാണ് ഓംസിലോ പറയുന്നത് എന്താ ഓംസിലോ പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു നമ്മൾ കൂടുതൽ ഹൈറ്റിലോട്ട് ഈ വാട്ടർ ടാങ്ക് പൊക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വെള്ളം പോവും അതായത് നമുക്ക് പറയാം എന്താണ് മക്കളെ ഈ വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു കറൻ്റ് ആണ് വോൾട്ടേജ് നമ്മൾ കൂട്ടുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടുന്നതനുസരിച്ച് ആ ചാലകത്തിലൂടെയുള്ള കറണ്ട് കൂടുന്നു ആ നമുക്കറിയാം ആ ചാലകത്തിലൂടെ ആ കണ്ടക്ടറിനകത്തൂടെ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്താണ് നമ്മൾ അവിടെ കൊടുത്ത ബാറ്ററിയാണ് വലിയ ഒരു ബാറ്ററി നമ്മൾ കൊടുത്താലോ വലിയ വോൾട്ടേജ് കൂടിയ ബാറ്ററി കൊടുത്താലോ അവിടുത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യും നമുക്ക് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി ടു കറൻ്റ് ആണ് പ്രപ്പോഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരെന്താണ് മക്കളെ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അല്ലേ ആ റെസിസ്റ്റൻസ് കറണ്ടിനെ തടയാനുള്ള കഴിവാണ് ആറിന്റെ വാല്യൂ കൂടിയാൽ ഐ കുറയും റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു ദി ഫ്ലോ ഓഫ് എന്താണ് കറണ്ടാണ് അല്ലെങ്കിൽ ഒപ്പോസി ഒപ്പോസിറ്റ് കറണ്ടാണ് ഫ്ലോ ഓഫ് ചാർജാണ് ഓക്കെ നമുക്കറിയാം ചാർജിൻ്റെ പ്രവാഹത്തിനെ തടയുന്ന ആരാണോ അതിനെയാണ് നമ്മൾ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് ഓംസ്ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഇസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് സ്ഥിര താപം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിൻ്റെ ഒരു ചാലകത്തിൻ്റെ രണ്ട് എൻഡിലുള്ള അല്ലെങ്കിൽ രണ്ടറ്റത്തുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിക്ക് നേർ ഇതാണ് എന്ത് പറയുന്നത് ഓം സ്ലോ ഓം നിയമം പറയുന്നത് റെഡിയല്ലേ മക്കളെ അപ്പോൾ ഇതാണ് കരണ്ടിനെ കുറിച്ചും വോൾട്ടേജിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇനി മറന്നു പോകരുത് വോൾട്ടേജ് ഉണ്ടെങ്കിലേ കരണ്ടുണ്ടാകൂ വോൾട്ടേജ് കൂടിയാൽ കരണ്ട് കൂടും വോൾട്ടേജും കറണ്ടും ഒന്നാണോ അല്ല പക്ഷെ അവർ തമ്മിൽ ബന്ധമുണ്ട് ആ ബന്ധമാണ് ഓംസ് ലോയിൽ നമ്മൾ കണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ അടിപൊളി ക്ലാസ്സുകൾ കിട്ടാൻ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ അസ്ത്രബാദ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് എസ് എസ് എൽ സി എന്ന് പറയുന്ന ഈ കൊല്ലക്കൊമ്പനെ നമുക്ക് മെരുക്കിയെടുത്ത് നമ്മുടെ പോക്കറ്റിൽ വെക്കാം നിങ്ങൾ കൂടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ബൈ ബൈ